ഹലോ, അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. കിച്ചൺ ഓർഗനൈസിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പാചകമൊക്കെ ഉമ്മയുടെ കാറ്റഗറിയാണ്. അപ്പോൾ ഉമ്മ പോയി കഴിഞ്ഞാൽ ഞാനാണ് കിച്ചൺ ക്ലീൻ ചെയ്യലും ഒതുക്കലും പാത്രമൊക്കെ കഴുകി വയ്ക്കലൊക്കെ. അപ്പോൾ ഉമ്മ പോയിട്ടുണ്ട്, അപ്പോൾ അതിന് ശേഷമൊക്കെയാണ് ഞാൻ കയറാറ്. അത് ഉമ്മ ആ കാലത്തിലൊക്കെ ചോറ് വെച്ചേക്കുന്നതാണ്. ചോറ് കറികൾ ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുക്കള ഒന്ന് ഒതുക്കൽ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ചൂടടിച്ചിട്ടൊക്കെയാണ് പെയിൻറ്റ് ഇങ്ങനെ ഇളവിന്, അതിൻ്റെ ഗ്യാസിൻ്റെ ചൂടടിച്ചിട്ട് പെയിൻറ്റൊക്കെ ഇങ്ങനെ ഇളവി വന്നിരിക്കുവാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ഞാൻ ജനലിലേ വെക്കുള്ളൂ. ആ ജനലിലാകുമ്പോൾ പൊടികളൊക്കെ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ പലകയൊക്കെ ഒന്ന് നീക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വാഷ് ചെയ്യാനാണ് മെയിൻ ജോലി. അപ്പോൾ ഇവിടെയൊക്കെ ആകെ മൊത്തം കുളമായിട്ട് കിടക്കുവാണ്. ഇനി ഞാൻ ഓരോ ഭാഗത്തുനിന്ന് ഒതുക്കി വയ്ക്കണം. ഇനി ഞാൻ പാത്രങ്ങളൊക്കെ ഒതുക്കി സിങ്കിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇത്രയുണ്ട് പാത്രങ്ങൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് പൈപ്പ് തുറക്കാണ്ട് എങ്ങനെ നമുക്ക് കഴുകാൻ നോക്കാം, അതായത് വലിയ വെള്ളച്ചെലവില്ലാതെ നമുക്ക് ഈസി ആയിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് വെള്ളം കുറച്ച് നമുക്ക് എങ്ങനെ പാത്രം കഴുകിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലൊരു വീതിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം പിടിച്ചെടുക്കുക. ചെറിയ പാത്രത്തിലെടുക്കാം, വലിയ പാത്രത്തിൽ അത് മാറ്റി വെച്ചിട്ട് ഈ നമ്മൾ സോപ്പ് ചെയ്ത് വച്ചേക്കുന്ന പാത്രങ്ങൾ ഈ സിങ്കിനകത്തേക്ക് എടുത്ത് വയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഈ സോപ്പ് ചെയ്ത പാത്രങ്ങൾ സിങ്കിലുള്ളിലേക്ക് വെച്ചതിന് ശേഷം ആ സോപ്പൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു വെച്ച് നമ്മൾ ആ വെള്ളം നമ്മൾ നേരെ ആ പിടിച്ചു വെച്ചേക്കുന്ന വെള്ളത്തിലോട് മുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ തോതിൽ നമ്മൾ ആ പൈപ്പ് ഒന്ന് തുറന്ന് നമ്മൾ കൈൻ്റെ ആ പതയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇനി അതിൽ ഓരോന്നിറങ്ങായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് പത കളഞ്ഞിട്ട് ഈ വെള്ളത്തിൽ മുക്കി മാറ്റി. അത്രയും പാത്രം നമ്മൾ ആദ്യം എടുത്ത വെള്ളത്തിലാണ് കഴുകിയെടുത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടാമതും വെള്ളം എടുക്കുന്നത്. നമ്മൾ പൈപ്പിൽ നിന്നാണെങ്കിൽ എന്തുമാത്രം വെള്ളം അത്രയും പാത്രത്തിന് തന്നെ ചിലവാകും. ഇനി വലിയ പാത്രങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്ന് തുറന്ന് വിടുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് വെള്ളച്ചെലവ് കുറവാണ് നമ്മളിങ്ങനെ ഒരു വലിയൊരു പാത്രത്തിൽ പിടിച്ച് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും. Thank you.
ഇപ്പം ഞാൻ കയ്യിലെടുത്തേക്കുന്ന പാത്രം ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള പാത്രമാണ്. ഇത് നമ്മൾ അടുപ്പത്താണ് ചോറ് ഉണ്ടാക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ചൂടാൻ വയ്ക്കുന്ന പാത്രമാണിത്. അപ്പോൾ വലിയ കരിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് സോപ്പും നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കമ്പിയും ഉപയോഗിച്ച് നമുക്ക് തേച്ച് കഴുകിയാൽ പോകാമെന്നുള്ള കരിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് കമ്പി കൊണ്ട് തന്നെ വാഷ് ചെയ്ത് വയ്ക്കുവാണ്. ഒരു നമ്മുടെ മീൻകറി വയ്ക്കുന്ന ഒരു ചട്ടിയും ഉണ്ട്. മിക്കവാറും ദിവസം നമ്മൾ മീൻകറി ചട്ടിയിലൊക്കെ തന്നെയാണ് വയ്ക്കുന്നത്. ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതും ഈ പാത്രവും ആ ചട്ടിയും നമ്മൾ പുറത്തേക്ക് കൊണ്ട് വയ്ക്കാനുള്ളതാണ്. ചെയ്യാനുള്ള നമ്മൾ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ആ സ്ലാബിൽ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്ലാബൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കണം. അപ്പം ഞാനിത് ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ആ സൈഡൊക്കെ വൃത്തിയാക്കും. പൈപ്പിൻ്റെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ല, പൈപ്പിൻ്റെ മുകളിലൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ സ്ലാബും സിങ്കും ഒക്കെ നന്നായിട്ട് നമ്മുടെ ആ പാത്രം കഴുകുന്ന സോപ്പ് വെച്ച് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കും. എന്നിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിടലാണ് പതിവ്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചൂടുവെള്ളം തിളപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് ചൂടുവെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ പാത്രത്തിൽ വയ്ക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ തണുത്തു പോകും. അപ്പോൾ ചെറുതിലാകുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും തിളപ്പിക്കാം. ഇത് ഉമ്മ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടിട്ട പഴയ ചോറാണ്. ഇത് പച്ചരി കുതിർത്താനിട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്നതൊക്കെ ഉമ്മ ചോറൊക്കെ രാവിലെ വെച്ച്, ഉമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് ചോറൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതാണ്. അതായത് മീൻ കറിയാണ്. പിന്നെ അത് തീയലാണെന്ന് തോന്നുന്നു, തിളപ്പിച്ച് വെച്ചതാണ്. ഇത് തോരൻ, പിന്നെ എന്തായിരിക്കുന്ന വാഴയ്ക്ക അവിയൽ, പിന്നെ എന്തൊക്കെയുള്ളത് അടുത്ത് മീൻ പൊരിച്ചതുണ്ട് കേട്ടോ, മീൻ വറുത്തുണ്ട്. പിന്നെ ചോറ്, ചോറ് കലത്തിൽ നമ്മൾ രണ്ടിലും വയ്ക്കും, സ്റ്റീലിലും വയ്ക്കും കലത്തിലും വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ കിടന്ന അടുക്കള നമ്മളിപ്പോൾ ക്ലീനാക്കി ഒതുക്കി വെച്ചിരിക്കുന്നത്. ആ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി എപ്പോഴും വയ്ക്കാറുള്ള സാധനങ്ങളാണ്. ജനറലി നമ്മൾ പെട്ടെന്ന് കൈ യൂസിന് എടുക്കുന്ന സാധനങ്ങൾ. അപ്പോഴാണ് ഞാൻ എല്ലാ ജോലിയും ഒതുക്കിയത്. ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ ഞാൻ ഗ്രേപ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കഴിക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നല്ല തണുത്ത കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് അത്, ഇങ്ങനത്തെ ഗ്രേപ്സ്. പക്ഷേ എനിക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഗ്രേപ്സാണ് ഇഷ്ടം. നല്ല ലൂസ്, ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ ഗ്രേപ്സ്, അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല കടുകടായിരിക്കുന്ന, നല്ല ക്രിസ്പി വിനസ് പോലെ ഇരിക്കുന്ന ഇതാണ് എനിക്ക് ഇഷ്ടം കഴിക്കാൻ. അങ്ങനെ ഞാനിത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു ആണ് തണുക്കാനായിട്ട്. അപ്പം നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മളെ ചൂടുവെള്ളം ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ തിളപ്പിക്കാതിരുന്നത്. ചൂടായി ഞാൻ ഹാളിലേക്ക് മുന്തിരിയും കൊണ്ട് വന്നു കേട്ടോ. എൻ്റെ സ്ഥിരം പ്ലേസ് ജനലിൻ്റെ സൈഡാണ്. പിന്നെ ഇവിടെ ഇരുന്നാണ് എല്ലാം കഴിക്കാറ്. ചോറായിരുന്നാലും കാപ്പിയായിരുന്നാലും എല്ലാം ഞാൻ ഇവിടെ ഇരുന്നാണ് കഴിക്കാറ്. നല്ല തണുത്ത ഗ്രേപ്സ് ഞാൻ കഴിക്കുവാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ആദ്യത്തെ രാവിലത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.